നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അന്തരീക്ഷ താപനിലയെക്കുറിച്ചാണ് പഠിച്ചു വന്നത്. അപ്പോൾ ഇനി മുതലുള്ള ക്ലാസ്സുകളിൽ നമ്മൾ അന്തരീക്ഷ മർദ്ദത്തെക്കുറിച്ച് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു അന്തരീക്ഷ മർദ്ദം എങ്ങനെയാണ് നമ്മുടെ ഭൂമിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, കാറ്റുകൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് KAS ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. KAS എക്സാമിനും മറ്റ് പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ലേണേഴ്സ് എന്ന് പറയുന്ന ആപ്പിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു ആപ്പിൽ ഈ ഒരു ജോഗ്രഫി ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അഡ്വാൻസ് ആയിട്ട് ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൽ ഈ ഒരു കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലുമുണ്ട്, നിങ്ങൾക്ക് ആപ്പിൽ ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ ആപ്പിൽ ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റുകളുണ്ട്, ഇവയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അന്തരീക്ഷ മർദ്ദത്തെക്കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, പ്രഷർ കൂടുതലാണ്. അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബലമാണ്, ബലം പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയ സ്ഥലത്ത്, ഒരു യൂണിറ്റ് വിസ്തീർണമുള്ള സ്ഥലത്ത് എത്ര ബലം പ്രയോഗിക്കപ്പെടുന്നുണ്ട് എന്നതിനെ നമ്മൾ പ്രഷർ വെച്ചിട്ടാണ് അളക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ പ്രഷറൊക്കെ നമ്മൾ അളക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രഷറിൽ വ്യത്യാസം വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ സൂര്യനിൽ നിന്നും ഊർജ്ജം വരും, ഈ വരുന്ന ഊർജ്ജം ഭൂമിയെ ചൂടാക്കും, ഭൂമി തിരിച്ച് റേഡിയേഷൻ വിടും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടക്ക് അറ്റ്മോസ്ഫിയറിന് വരുമ്പോഴും കുറച്ച് കിട്ടും, ഒരു 14%. അന്തരീക്ഷ ഭൂമി തിരിച്ചു പോകുമ്പോൾ ഒരു 34% കിട്ടും, അങ്ങനെ ഒരു 48% അന്തരീക്ഷത്തിന് കിട്ടും, അതായത് ചൂട് കിട്ടും. അപ്പോൾ ഈ ഒരു ചൂട് എന്താവും, അന്തരീക്ഷത്തിനെ ചൂടാക്കും എന്നൊക്കെ. അപ്പോൾ ഭൂമിയുടെ തൊട്ട് മുകളിലുള്ള ഈ ഒരു അന്തരീക്ഷം ചൂടാവുന്ന സമയത്ത് അതിൻ്റെ സാന്ദ്രത കുറയും. അപ്പോൾ സാന്ദ്രത കുറയുമ്പോൾ എന്താവും, അത് മുകളിലോട്ട് പോകും. മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ് മുകളിലോട്ട് പോയത്, അപ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ ഒരു ഒഴിഞ്ഞ അവസ്ഥയായി. അപ്പോൾ മറ്റുള്ള സ്ഥലത്ത് നിന്നും ആൾക്കാരെന്താവും, ഇങ്ങോട്ട് വരുന്നത് പോലെ അവിടെ നിന്നും മർദ്ദം കൂടിയ സ്ഥലത്തു നിന്നും മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക്, അത് ഇവിടുത്തെ ആൾ പോകുമ്പോൾ ഇവിടെ മർദ്ദം കുറഞ്ഞു, അപ്പോൾ മർദ്ദം കുറയുന്നിടത്തേക്ക് എന്ത് വരും, കാറ്റ് വരും. അപ്പോൾ എന്താണ് ഈ ഒരു മർദ്ദം എന്നുള്ളൊരു സംശയമില്ലേ. അപ്പോൾ ഈ ഒരു മർദ്ദം എന്താണ് എന്നാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഏറെ ചൂടാവുകയും തണുക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മർദ്ദത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് മർദ്ദത്തിൽ വ്യത്യാസം ഉണ്ടാകുന്ന സമയത്ത് ഉയർന്ന മർദ്ദമുള്ള സ്ഥലത്തു നിന്നും, ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും ലോ പ്രഷർ ഏരിയയിലേക്ക് ഏറെ ചലിക്കും. ഇങ്ങനെ ഏറെ ചലിക്കുന്നതിനെയാണ് നമ്മൾ കാറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ഈ ഒരു മർദ്ദം എന്നുള്ളതാണ്. അപ്പോൾ മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അതൊരു ഫോഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു, ഫോഴ്സ് പെർ ഏരിയയാണ് മർദ്ദം. അപ്പോൾ ഈ ഒരു ബലം ആരാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ മർദ്ദമാണെങ്കിൽ ഹൈഡ്രോളിക് പ്രഷർ എന്ന് വിളിക്കും. അപ്പോൾ ഇത് ആരുടെ ബലമാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്, അതായത് അന്തരീക്ഷം പ്രയോഗിക്കുന്ന ബലമാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രഷർ പ്രയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ മുകളിൽ, ഭൂമിയുടെ ഉപരിതലമാണിത്, ഭൂമിയുടെ ഉപരിതലം മുകളിൽ എന്തുണ്ട്, അന്തരീക്ഷം ഉണ്ടെന്നറിയാം. അപ്പോൾ ഈ അന്തരീക്ഷത്തിലെ മോളിക്യൂൾസും എല്ലാം ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഭാരം എവിടെയാണ് പതിക്കുന്നത്, ഭാരം എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണം, ഭൂമിയെ ആകർഷിക്കുന്നത് കാരണം ഉണ്ടാകുന്ന ഫലം. അപ്പോൾ ഇതൊക്കെ എവിടെയാണ് പതിക്കുന്നത്, ഈ ഒരു നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ മേലെയാണ്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരു വെയിറ്റ് മെഷർ ചെയ്യുന്ന ഉപകരണത്തിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ഇവിടെ അറിയാൻ വേണ്ടി പറ്റും. അതുപോലെ ഇതേ സ്ഥലത്ത് നമ്മൾ ഒരു ഈ അന്തരീക്ഷത്തിൻ്റെ വെയിറ്റ് അളക്കുന്നതിന് വേണ്ടി ഒരു ഉപകരണം വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഒരു ഉപകരണത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഉള്ള എയറിൻ്റെ വെയിറ്റ് നമുക്കിവിടെ അറിയാൻ പറ്റില്ലേ. അപ്പോൾ അത് ആ ഒരു ബലമില്ലേ, ഈ ഒരു ബലമാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിത് ഒരു യൂണിറ്റ് ഏരിയയിലാണ് അളക്കുക, കാരണം ഒരു ചെറിയ പ്രദേശത്ത് എത്ര ബലം ഉണ്ട് എന്നാണ് നമ്മൾ അളക്കുക. നമ്മളെ ഒരു മനുഷ്യൻ നിൽക്കുന്നതാകുമ്പോൾ നമ്മുടെ സൈസ് നമുക്കറിയാം, പക്ഷേ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ചുറ്റുമുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഏരിയയിലാണ് നോക്കുക, ഇത്ര പോലുള്ളൊരു സ്ഥലം. അപ്പോൾ അതിനെയാണ് നമ്മളൊരു കോളം എന്ന് വിളിക്കുക. അപ്പോൾ ഇത് ഒരു കോളം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയുണ്ട്, ഭൂമിയുടെ മേലെ ഒരു കോളം എടുത്തു, അതായത് മൊത്തം അന്തരീക്ഷത്തിൻ്റെ ഒരു കോളം എടുത്തു. ഈ ഒരു കോളം എങ്ങനെ എടുക്കുക, ഇതിൻ്റെ അടിയിലുള്ള ഏരിയ ഒരു യൂണിറ്റ് ഏരിയ എന്നാണ് എടുക്കുക. ഒരു യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റർ സ്ക്വയർ ഏരിയ, അതായത് ഒരു മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വരച്ചിട്ട് അതിൻ്റെ മേലെ എത്രയുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു മീറ്റർ സ്ക്വയർ ഏരിയയുള്ള ഒരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ മേലെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത് യൂണിറ്റ് ഏരിയയിലുള്ള ഒരു കോളം. ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു മോളിക്യൂൾസ് അല്ലെങ്കിൽ എയർ ഉണ്ടല്ലോ, ഇതിന് എത്ര ഭാരമുണ്ട് എന്നാണ് നമ്മൾ അളക്കുക. ആ ഒരു ഭാരത്തിനെ എന്തുകൊണ്ട്, അതിൻ്റെ ഏരിയ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് അറ്റ്മോസ്ഫിയർ പ്രഷർ കിട്ടും. അതായത് ഒരു കോളം ഓഫ് എയറിൻ്റെ ഭാരത്തിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷറായിട്ട് മെഷർ ചെയ്യുന്നത്.
അപ്പം നമുക്കറിയാം, നമ്മുടെ ഭൂമിയുടെ ഉപരിതലം നോക്കിക്കഴിഞ്ഞാൽ കടലുണ്ട്, കരയുണ്ട്, മലയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ എവിടെയാണ് നമ്മൾ അളക്കുക? നമ്മളിത് സാധാരണയായിട്ട് കടലിൻ്റെ നിരപ്പിലാണ് അളക്കുക. അപ്പോൾ നമ്മളിത് സാധാരണ മീൻ സീ ലെവൽ എന്ന് പറഞ്ഞിട്ട് കടലിൻ്റെ മുകളിലുള്ള എന്ന രീതിയിലാണ് ഇത് അളക്കുക. അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ അളക്കുക മീൻ സീ ലെവലായിട്ടാണ് അളക്കുക. അപ്പോൾ ഏത് യൂണിറ്റിലാണ് അളക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മർദ്ദം അളക്കുന്നതിന്, പ്രഷർ അളക്കുന്നതിന് നമ്മൾ പല യൂണിറ്റ് ഉപയോഗിക്കാറുണ്ട്. ഫിസിക്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ പാസ്കൽ എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിക്കും, ബാർ എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന യൂണിറ്റ് ഒക്കെ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ഈ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മില്ലി ബാർ എന്ന് പറയുന്ന യൂണിറ്റാണ്. അപ്പോൾ ഈ ഒരു ബാർ എന്ന് പറയുന്ന സാധനത്തിനെ തന്നെ മില്ലി ആക്കിയത്, അതായത് ലിറ്ററിനെ നമ്മൾ മില്ലി ലിറ്റർ എന്നാക്കല്ലേ, അതുപോലെ ബാറിനെ മില്ലി ബാർ ആക്കി മാറ്റി. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ ഓരോ സ്ഥലത്തും ഓരോ പ്രദേശത്തും ഒക്കെ ഇത് വ്യത്യസ്ത അളവിലാണ് വരിക. അപ്പോൾ ഭൂമിയിൽ നമ്മൾ എത്രയാണ് പറയുക, 1013.2 മില്ലി ബാർ എന്നാണ് പ്രഷറിനെ പറയുക. 1013.2 മില്ലി ബാർ MB എന്ന് രേഖപ്പെടുത്തും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമ്മളൊരു ഭൂമിയിൽ ഒരു പ്രദേശത്ത് ആ ഒരു പ്രദേശത്തുള്ള ഈ ഒരു എയറിൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള മോളിക്യൂൾസിൻ്റെ എല്ലാം വെയിറ്റ് ഒരു യൂണിറ്റ് ഏരിയയിൽ എത്രയാണ് ആക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ മെഷർ ചെയ്യുകയാണ്. അപ്പോൾ ഇത് അതിൻ്റെ വെയിറ്റാണ് അളക്കുന്നതെന്ന് ഓർത്തു വെക്കുക. അത് ഏകദേശം 1013.2 മില്ലി ബാർ ആണ് നമ്മൾ ഗ്ലോബൽ ആവറേജ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ഓരോ സ്ഥലത്തും വ്യത്യാസപ്പെടും, അതായത് ഓരോ സ്ഥലത്തും ഇത് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും, പക്ഷേ ശരാശരി ഏകദേശം 1013.2 മില്ലി ബാർ ആണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷറിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതെന്താണ്, വെയിറ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഭൂമിയുടെ ഉപരിതലം ഇതാണ്, ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലോട്ട് പോകുമ്പോൾ അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന സമയത്ത് സാന്ദ്രത കുറയും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാന്ദ്രത കുറയും, ഏറ്റവും കൂടുതൽ ഗ്യാസസ് ഇവിടെയാണ് ഉണ്ടാവുക. മുകളിലോട്ട് പോകും തോറും എന്താവും, സാന്ദ്രത കുറയും, സാന്ദ്രത കുറയും. അപ്പോൾ സാന്ദ്രത കുറയുമ്പോൾ എന്താവും, മർദ്ദം കുറയും. അപ്പോൾ ഈ ഒരു സാന്ദ്രത മുകളിലോട്ട് പോകുന്ന സമയത്ത് എന്തും മർദ്ദം കുറയും എന്നുള്ളത് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മുകളിലോട്ട് പോകുന്ന സമയത്ത് സാന്ദ്രത കുറയും. ഇത് മറ്റൊരു തരത്തിലും കൂടെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ്, നമ്മളിവിടെ നോക്കിയേ, അതായത് ഇവിടെ നോക്കുന്ന സമയത്ത് ഇതാണ് ഭൂമിയുടെ സർഫസ്, ഇവിടെ നമുക്ക് സമുദ്രം കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് MSL മീൻ സീ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഈ ഒരു പോയിന്റ് എടുത്തു, ഈ സ്റ്റേഷൻ A എന്ന് വിളിച്ചു. അവിടുത്തെ പ്രഷർ നമ്മൾ അളന്നു. അപ്പോൾ പ്രഷർ എങ്ങനെ അളക്കുക, അതിനാണ് നമ്മൾ ബാരോമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ മെർക്കുറി ഉപയോഗിച്ചുള്ള ബാരോമീറ്റർ, മെർക്കുറി ബാരോമീറ്റർ, ആനിറോയിഡ് ബാരോമീറ്റർ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ബാരോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മർദ്ദം അളക്കുക. അപ്പോൾ ഇതെങ്ങനെ ഓർത്ത് വെക്കുക, നമുക്ക് ബാർ എന്താണെന്നറിയാം, മർദ്ദത്തിൻ്റെ യൂണിറ്റ് അറിയുന്നത്. അപ്പോൾ ബാരോമീറ്റർ, ബാരത്തിന് മീറ്റർ ചെയ്യണം, അളക്കുവാണ്. അപ്പോൾ ബാരോമീറ്റർ, ബാർ, ബാരോമീറ്റർ, മില്ലി, മില്ലി ബാറിലല്ലേ നമ്മൾ അളക്കുക, മില്ലി ബാർ. അപ്പോൾ ബാർ ബാരോമീറ്റർ എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സീ ലെവലിൽ നോക്കി, സീയുടെ അതേ ലെവലിലുള്ള ഒരു പ്രദേശം നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ മെഷർ ചെയ്തപ്പോൾ അവിടെ 1008 മില്ലി ബാർ ആണ് കിട്ടിയത്. അപ്പോൾ ഈ 1008 മില്ലി ബാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ ഒരു ഇത്രയും കോളത്തിലുള്ള ഒരു യൂണിറ്റ് ഏരിയ എടുത്തു, ഇത്രയും കോളത്തിലുള്ള എയറിൻ്റെ മൊത്തം വെയിറ്റാണ്, ഈ മൊത്തം ഭാരമാണ് ഈ ഒരു സ്ഥലത്ത് ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞ് 1008 മില്ലി ബാർ ആയിട്ട് എടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കുറച്ചൊരു മലയുടെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞ സമയത്ത് ഈ ഒരു പ്രദേശം എടുത്തു, അത് ബി ആണ്. അപ്പോൾ ബി എന്ന് പറയുന്ന പ്രദേശത്ത് എടുക്കുന്ന സമയത്ത് ഇവിടെ ഇത്രയും എയറിൻ്റെ ഭാരം മാത്രമേ വരുള്ളൂ, കാരണം ഇത്രയും എയർ വരില്ല, കാരണം ഇത് മലയുടെ ഭാഗമായി മാറിയല്ലോ. അപ്പോൾ ഇവിടെ എന്തായി, ഇവിടെ എയറിൻ്റെ അളവ് കുറഞ്ഞില്ലേ, അല്ലെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ അളവ് കുറഞ്ഞില്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ മർദ്ദം കുറവായിരിക്കും, 915 മില്ലി ബാർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം 1 കിലോമീറ്റർ ഹൈറ്റ് എടുക്കുമ്പോൾ 915 മില്ലി ബാർ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി കുറച്ചും കൂടി ഉയരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവിടെ ഇത്ര പോലെ എയർ മാത്രമേ ഉള്ളൂ മുകളിലോട്ട്. അപ്പോൾ ഇത്രയും എയറിൻ്റെ വെയിറ്റ് കുറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താക്കും, ഏകദേശം 1.8 കിലോമീറ്റർ, 1800 മീറ്റർ കഴിയുമ്പോൾ അവിടെ എന്തായിരിക്കും, ഇത് 840 മില്ലി ബാറിൻ്റെ കുറവാണ്, 840 മില്ലി ബാർ ആയിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു 840 മില്ലി ബാർ എന്ന് പറയുമ്പോൾ ഇത് ഉയരത്തിനനുസരിച്ച് മാറി. അപ്പോൾ ഇത് നമ്മൾ പിന്നീട് കറക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, അതായത് ഇതിനെ നമ്മൾ സീ ലെവലിലേക്ക് കൊണ്ടുവരുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു കറക്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നമ്മൾക്ക് പിന്നീട് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പം മനസ്സിലാക്കുക, ഉയരം കൂടുന്നതിനനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത്, ഉയരം കൂടുന്നതിനനുസരിച്ച് മർദ്ദം കുറയും എന്ന് മനസ്സിലാക്കുക. ഒരു മലയുടെ മുകളിൽ പോയി കഴിഞ്ഞാൽ മർദ്ദം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു മല കയറുന്ന ആൾക്കാരുടെ മൂക്കിൽ നിന്നൊക്കെ ബ്ലീഡിങ് വരുന്നതായിട്ട് നമുക്ക് അറിയാം.
അപ്പോൾ ബ്ലീഡിങ് എങ്ങനെയാണ് വരുന്നത്? അതായത് മലയുടെ മുകളിലോട്ട് പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ആ മർദ്ദം കുറയുന്നറിയാം. അപ്പോൾ നമ്മുടെ രക്തക്കുഴലുകൾ, മൂക്കിൻ്റെ അകത്ത് രക്തക്കുഴലുകളുണ്ട്, ഇത് രക്തക്കുഴലിലേക്ക് കൂടെ ഇങ്ങനെ ഒരു രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രക്തത്തിൻ കുഴലിന് ചെറിയ ചെറിയ സുഷിരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ പുറത്ത് മൂക്കിൻ്റെ എവിടെയൊക്കെയുള്ള രക്തക്കുഴലുണ്ടാവും. അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലെ പുറത്തുള്ള മർദ്ദം കുറയുന്ന സമയത്ത് നമ്മൾ മലയുടെ മുകളിൽ കൂടുമ്പോൾ അവിടെ ലോ പ്രഷറായി, ഈ രക്തക്കുഴലിലുള്ള മേലെയുള്ള പ്രഷർ ഹൈ പ്രഷർ ആവുന്ന സമയത്ത് ഈ രക്തക്കുഴലിൽ നിന്ന് രക്തം പുറത്തേക്ക് വരും. കാരണം ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് വരും. ഇങ്ങനെയാണ് ഈ ഒരു ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുന്നത് മല കയറുന്ന സമയത്ത്. അപ്പോൾ ഉയരം കൂടുന്ന സമയത്ത് മർദ്ദം കുറയുന്നു ഓർത്ത് നോക്കുക. അപ്പോൾ ഈ ഒരു മർദ്ദം കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടത്തേക്ക് കാറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ പ്രഷറിനെ കുറിച്ച് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അറ്റ്മോസ്ഫിയർ പ്രഷറിനെ നമുക്ക് രണ്ട് തരത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ടെമ്പറേച്ചറിനെയും അതുപോലെ പഠിച്ചു. അതായത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലം, ഭൂമിയുടെ ഉപരിതലത്തിൽ ഇത് എ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന സമയത്ത് മർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് പഠിക്കണം. ഇതിനെയാണ് നമ്മൾ വെർട്ടിക്കൽ വാരിയേഷൻ എന്ന് വിളിക്കുന്നത്, വെർട്ടിക്കൽ വാരിയേഷൻ. അതേസമയത്ത് ഭൂമിയുടെ ഉപരിതലത്തിൽ തന്നെ മറ്റൊരു സ്ഥലമാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എയും ബിയും തമ്മിലുള്ള പ്രഷറിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഹൊറിസോണ്ടൽ വാരിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് അന്തരീക്ഷ മർദ്ദത്തിനെ കുറിച്ച് നമുക്ക് രണ്ട് രീതി പഠിക്കാനുണ്ട്. വെർട്ടിക്കൽ വാരിയേഷൻ, ഉയരത്തിനനുസരിച്ച് എന്താണ് സംഭവിക്കുന്നതെന്ന് പഠിക്കാനുണ്ട്. രണ്ടാമത്തത് ഹൊറിസോണ്ടൽ വാരിയേഷൻ, അതായത് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവ രണ്ടിലും നമ്മൾ വെർട്ടിക്കൽ വാരിയേഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു ഈ ഒരു ഹൊറിസോണ്ടൽ വേരിയേഷൻ, അല്ല വെർട്ടിക്കൽ വേരിയേഷനെ കുറിച്ച് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. എന്താണ്? ഉയരം കൂടുന്നതിനനുസരിച്ച് ഈ ഒരു പ്രഷറിൽ റാപ്പിഡ് ഡിക്രീസ് ഉണ്ടാവുന്നു, അതായത് പെട്ടെന്ന് മർദ്ദം കുറയും. അത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഓരോ 10 മീറ്ററിനും 1 MB വെച്ചിട്ട്, 1 mBar വെച്ചിട്ട് എന്താവും ഈ ഒരു പ്രഷറ് വ്യത്യാസം വരും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ നമ്മൾ ടെമ്പറേച്ചറിൻ്റെ ലാപ്സ് റേറ്റ് എന്ന് വെച്ചാൽ 1°C കുറയാൻ വേണ്ടിയിട്ട് 165 മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു ടെമ്പറേച്ചറിൻ്റെ, നമ്മൾ നോർമൽ ലാബ്സ് റേറ്റ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നോക്കിയാൽ ഓരോ 10 മീറ്ററും 1 MB വെച്ച് കുറയും. അപ്പോൾ ഈ ഒരു വെർട്ടിക്കൽ പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വെർട്ടിക്കലി ഈ ഒരു പ്രഷറിൽ ഉണ്ടാകുന്ന കുറവ് എന്ന് പറഞ്ഞാൽ അത് ഹൊറിസോണ്ടലിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനെക്കാട്ടിയും ഭയങ്കര വ്യത്യാസമായിരിക്കും. അതായത് ഒരു ഉദാഹരണത്തിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ രണ്ട് സ്ഥലം എടുത്തു. ഇത് എ എന്ന് പറയുന്ന സ്ഥലം എടുത്തു, ഇത് ബി എന്ന് പറയുന്ന സ്ഥലം എടുത്തു. അപ്പോൾ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 km. അതേസമയത്ത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലോട്ട് എടുത്തു, വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു, 1 km ഹൈറ്റിൽ എടുത്തു 1 km. ഇത് സി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.2 mBar ആണെങ്കിൽ ഈ 1 km ഹൈറ്റിൽ ഏകദേശം 898 mBar ആണ് പ്രഷർ ഉണ്ടാവുക. പക്ഷേ ഇതേ സമയത്ത് ഇതാണ് വെർട്ടിക്കലിലുള്ള വ്യത്യാസം. എത്രയാണ് വ്യത്യാസം? ഏകദേശം 115 mBar വ്യത്യാസം വന്നു. നോക്കി, 1 km 115 mBar വ്യത്യാസത്തോളം വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന പ്രദേശം ഹൊറിസോണ്ടൽ വാരിയേഷൻ നോക്കിക്കഴിഞ്ഞാൽ 1 km ഡിസ്റ്റൻസ് ഇവിടെ ഒരു 1011 mBar, എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 2 mBar വ്യത്യാസം. അപ്പോൾ വെർട്ടിക്കലി ഈ ഒരു mBar അല്ലെങ്കിൽ ഈ ഒരു പ്രഷർ ഗ്രേഡിയൻറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ വളരെ കൂടുതലാണ്, പക്ഷെ ഹൊറിസോണ്ടലി അത്ര കൂടുതലല്ല. അപ്പോൾ ഇതാണ് ഒരു വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആദ്യം ഈ ഒരു ടേബിൾ നോക്കാം. അതായത് നമ്മുടെ സീ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ സീ ലെവൽ 1013.2 mBar ആണെന്ന് നമ്മൾ പറഞ്ഞു. ഏകദേശം 1 km ഹൈറ്റിൽ അത് ഏകദേശം 898.76 mBar ആയിട്ട് കുറയുന്നുണ്ട്. 5 km ഹൈറ്റ് എടുക്കുന്ന സമയത്ത് 540.48 mBar ആയിട്ട് കുറയുന്നുണ്ട്. 10 km എടുക്കുന്ന സമയത്ത് 265 mBar ആയിട്ട് കുറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1013.2 mBar ആണ്. ഇവിടെ ഏകദേശം 1 km ഹൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ 898 mBar ആണ്. അപ്പോൾ നോക്കി, ഇവിടെ ഒരു ഹൈ പ്രഷറാണ്, ഇവിടെ ഒരു ലോ പ്രഷറാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ഇവിടുത്തെ എയർ മുഴുവൻ ഇങ്ങോട്ട് പോയില്ലേ എന്നുള്ളൊരു സംശയം മനസ്സിൽ തോന്നാവുന്നതാണ്. കാരണം ഇവിടെ ഹൈ പ്രഷർ, ഇവിടെ ലോ പ്രഷറാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇതിനെയൊക്കെ പിടിച്ചു നിർത്തുന്നത് ആരാണ്? നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു പ്രഷർ ഗ്രേഡിയൻ്റ് ഫോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രഷർ ഫോഴ്സിനെ മുഴുവൻ ബാലൻസ് ചെയ്ത് നിർത്തുന്ന നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അതുകൊണ്ടാണ് ഇവിടെയുള്ള മുഴുവൻ എയറും മുകളിലോട്ട് പോവാതിരിക്കുന്നതെന്ന് ഓർത്തു വയ്ക്കുക. ഇനിയുള്ള ഒരു കൺസെപ്റ്റാണ് കറക്ഷൻ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക്
ഈ ഒരു പ്രഷറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലുള്ള പ്രഷറിനെ കുറിച്ചും പഠിക്കാനുണ്ട്, ഹിമാലയത്തിൻ്റെ മുകളിലുള്ള പ്രഷറിനെ കുറിച്ചും പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പ്രഷറിനെ കറക്റ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു കറക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചാൽ, നമ്മളിപ്പോൾ ഏകദേശം ഒരു സ്റ്റേഷൻ ബി, അതായത് ഏകദേശം 1 കിലോമീറ്റർ ഹൈറ്റുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പ്രഷർ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 915 MBA എന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. പക്ഷേ എന്താ, ആ ഒരു ഇലവേഷൻ കൊണ്ടുള്ള ഒരു ഇഫക്റ്റാണ് ഈ ഒരു ഇഫക്റ്റ് വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഗ്രാഫിലൊക്കെ രേഖപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് ഗ്രാഫിൽ ഉയരം കാണിക്കാൻ വേണ്ടി പറ്റില്ല ഒരു സ്ഥലത്തിൻ്റെ. അപ്പോൾ അതിനെ നമ്മൾ എന്താക്കും, സീ ലെവലിലേക്ക് കറക്ഷൻ ചെയ്യും എന്ന് പറയും. അപ്പോൾ ഇത് നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് വേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഇതിനെയൊക്കെ നമ്മൾ സീ ലെവലിലേക്ക് കറക്ഷൻ ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ കറക്ഷൻ ചെയ്തിട്ട് അവർ 1014 MBA എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറക്ഷൻ എങ്ങനെയാണ് ചെയ്തത്, അതിൻ്റെ കാൽക്കുലേഷൻ ഒന്നും നമുക്ക് പഠിക്കേണ്ടില്ല. നമ്മൾ ജോഗ്രഫിയിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ബേസിക് കൺസെപ്റ്റ് മാത്രമാണ് വേണ്ടത്. നമ്മൾ ഗ്രാഫിൽ എപ്പോഴും ഈ ഒരു അടയാളപ്പെടുത്തുന്ന സമയത്ത്, പ്രഷർ അടയാളപ്പെടുത്തുന്ന സമയത്ത് ഓർത്തു വെക്കുക, അത് കറക്റ്റഡ് ഇത് ആണെന്ന് ഓർത്തു വെക്കുക, കറക്റ്റഡ് പ്രഷർ ആണെന്ന് ഓർത്തു വെക്കുക. മീൻസ് സീ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടാണ്. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് കമ്പയർ ചെയ്യുന്നതിന് പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കറക്ഷൻ ചെയ്യുന്നതെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ജസ്റ്റ് അതൊന്നും മനസ്സിലാക്കിയാൽ മാത്രം മതി, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ടതില്ല. നമ്മൾ ഓർത്തു വെക്കുന്നത് ഉയരത്തിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ ഒരു പ്രഷർ ഫോഴ്സിൽ വ്യത്യാസം വരുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചറിൻ്റെ വെർട്ടിക്കൽ വേരിയേഷൻ പഠിച്ച സമയത്ത് നമ്മൾ ഇതേപോലെ ഒരു ഗ്രാഫ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ട്രോപ്പോസ്ഫിയറിൽ എന്താവും, ടെമ്പറേച്ചർ കുറയും, പിന്നെ ട്രോപ്പോപോസിൽ കോൺസ്റ്റൻ്റായി നിൽക്കും, പിന്നെ സ്ട്രാറ്റോസ്ഫിയറിൽ കൂടും, പിന്നെ കോൺസ്റ്റൻ്റായി നിൽക്കും, പിന്നെ കുറയും. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതേപോലെ നമുക്ക് പ്രഷറിൻ്റെ കൂടി നോക്കിയാലോ, പ്രഷറിൻ്റെ കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഗ്രാഫ് എവിടെ നിൽക്കുവാണ്, സ്ട്രാറ്റോപോസിൽ നിൽക്കുവാണ്. കാരണം വാതകങ്ങൾ കൂടുതലായിട്ടുള്ളത് ഈ ഒരു സ്ഥലത്ത് മാത്രമാണ്, ഇതിൻ്റെ മുകളിൽ ഏകദേശം ശൂന്യമായ പ്രദേശമാണ്. അപ്പോൾ ഇവിടെയാണ് കാര്യമായ പ്രഷറുള്ളത്. അപ്പോൾ പ്രഷർ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ഏകദേശം 1013.2 MBA നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലുണ്ട്. അത് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഭയങ്കരമായ ഒരു ഡിക്രീസാണ്. എന്നിട്ട് പോയിട്ടോ ഏകദേശം സ്ട്രാറ്റോപോസ് എത്തുമ്പോഴത്തേക്ക് അത് 1 ആയി, അതിനുശേഷം അത് ശൂന്യമായിട്ട് മാറി. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ട്രോപ്പോസ്ഫിയറിൻ്റെ അറ്റത്തെത്തുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം അതൊരു 200 അല്ലെങ്കിൽ 150 MBA ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചറിൽ നമുക്കൊരു ലൈനായിട്ട് വരക്കുന്നെങ്കിൽ ഇവിടെ നമുക്കൊരു കർവായിട്ടാണ് വരക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ നമുക്ക് ആ ഒരു പ്രഷർ വേരിയേഷൻ എങ്ങനെ വേണമെങ്കിൽ കാണിക്കാം. ഇവിടെ ഉയരം കാണിച്ചു കഴിഞ്ഞു, ഇവിടെ പ്രഷറാണെങ്കിൽ നമ്മുടെ പ്രഷർ വേരിയേഷൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതായത് സ്റ്റീപ്പായിട്ട് കുറയുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രഷറിലുള്ള വേരിയേഷൻ ഇങ്ങനെയാണെന്ന് ഓർത്തു വെക്കുക. ആ കർവ് മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റോസ്ഫിയർ മാത്രമേ വരെ മാത്രമേ ഉള്ളൂ എന്നും കൂടി ഓർത്തു വെക്കാം. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് എന്താണ് ഈ ഒരു പ്രഷർ ഫോഴ്സും ഗ്രാവിറ്റിയും തമ്മിലുള്ള ബന്ധം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഭൂമിയുടെ ഉപരിതലത്തിലുണ്ട്, ഇവിടെ പ്രഷർ ഹൈ പ്രഷറാണ്, മേലോട്ട് പോകുന്ന സമയത്ത് പ്രഷർ കുറയും എന്ന് പറഞ്ഞു, ലോ പ്രഷറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് എല്ലാം പോകാനുള്ള ഒരു സാധ്യത ഇല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കുള്ളതാണ് നമ്മൾ പ്രഷർ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ ഡിസ്റ്റൻസ് വെച്ച് പറയുമ്പോഴാണ് നമ്മൾ പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ വളരെ വിശദമായിട്ട് പഠിക്കുന്നതായിരിക്കും എന്താണ് ഈ ഒരു പ്രഷർ ഗ്രേഡിയൻ്റ് ഫോഴ്സ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് പോകുന്ന സമയത്ത് അതിനെ നമ്മൾ പ്രഷർ ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ പ്രഷർ ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ ഒരു പ്രഷർ ഡിഫറൻസ് കാരണം ഇവിടെയുള്ള എയർ മുഴുവൻ ഇങ്ങോട്ട് പോയില്ലേ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അതിൻ്റെ ഉത്തരം എന്താണ്, എല്ലാവരെയും ഭൂമി എന്താക്കുന്നുണ്ട്, താഴോട്ട് വലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഭൂമിയുടെ ഗ്രാവിറ്റി ഇതിനെ ബാലൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുക, ഭൂമിയുടെ അന്തരീക്ഷം ഭൂമിക്ക് നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഗ്രാവിറ്റി കുറഞ്ഞ ഗ്രഹങ്ങൾക്ക് അന്തരീക്ഷത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭൂമിക്ക് ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് ഭൂമിയുടെ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതേപോലത്തെ ഒരു സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ വേരിയേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത്. എന്താണ് വെർട്ടിക്കൽ വേരിയേഷൻ, ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറയും എന്നുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്നതെന്ന് പഠിച്ചു, എങ്ങനെയാണ് അന്തരീക്ഷ മർദ്ദത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ഹൊറിസോണ്ടൽ വേരിയേഷനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഹൊറിസോണ്ടൽ വേരിയേഷൻ ആണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. കാരണം ഭൂമിയിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ, ഭൂമിയുടെ ഉപരിതലത്തിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ എങ്ങനെയാണ് പ്രഷർ വേരിയേഷൻ എന്നുള്ളതിനനുസരിച്ചാണ് ഇവിടെ നിങ്ങോട്ട് കാറ്റുണ്ടാവുന്നതിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ കാറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, മഴ നൽകുന്നത് കാറ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആ ഒരു ഹൊറിസോണ്ടൽ വേരിയേഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.